ഇപ്പൊ കേരളത്തെ അങ്ങ് കടപ്പേടി പിടികൂടിയിരിക്കുക. എല്ലായിടത്തും ചർച്ച, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും വർദ്ധിച്ചു വരുന്ന കടവുമാണ്. ഇത് ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലുള്ളത്. ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനായിട്ട് സകല അന്വേഷണ ഏജൻസികളെയും വിട്ട് ഓരോ കാര്യങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കി നോക്കി, നടന്നില്ല. പലവിധത്തിൽ ഞെരുക്കി നോക്കി, നടന്നില്ല. എന്നാൽ ഇപ്പോഴ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ആസന്നമായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാനാണ്, ഒരു സാമ്പത്തിക അട്ടിമറിക്ക് ശ്രമിക്കുകയാണ്. അതിനുള്ള അന്തരീക്ഷ സൃഷ്ടിയാണ് ചില മാധ്യമങ്ങളും ചില വിദഗ്ധന്മാരും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചെടുക്കാം. പ്രതിസന്ധിക്ക് കാരണം എന്താ? ഒരു സംശയം വേണ്ട, 35,000 കോടി രൂപ വായ്പ എടുക്കാൻ അവകാശമുണ്ട്. ഇപ്പൊ കേന്ദ്രം പറയുന്നു 26,000 കോടി രൂപയെ വായ്പ എടുക്കാൻ പറ്റുമെന്ന്. ഒരു വർഷത്തെ ബഡ്ജറ്റിൽ നിന്ന് 10,000 കോടിയോളം രൂപ അങ്ങോട്ട് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രതിസന്ധി ഉണ്ടാവില്ലേ? സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവില്ലേ? ഇങ്ങനെയാണ് നമ്മളെ പിടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ കടം ഭയങ്കര താങ്ങാൻ പറ്റാത്ത എന്തോ ആണെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ജ്യോതി കെജിയുടെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്ര പ്രകാരം കേരളം കൂടുതൽ കടമെടുക്കും, തെറ്റില്ലെന്ന് താങ്കളുടെ പ്രസ്താവന കണ്ടു, അതൊന്ന് വിശദീകരിക്കാമോ? സാമ്പത്തിക ശാസ്ത്ര പ്രകാരം രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഒരു വീക്ഷണം ഇപ്പോഴത്തെ ഇന്ത്യ സർക്കാരിന്റെയും വീക്ഷണമാണ്. അത് പ്രകാരം സർക്കാർ ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും വലിയ ഇടപെടലൊന്നും വേണ്ട, ന്യൂ ലിബറൽ എന്ന് പറയും കാഴ്ചപ്പാട്. സർക്കാർ സാമ്പത്തിക മേഖലയിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഉള്ള വരുമാനത്തെ ചെലവ് മതി, കടം മേടിക്കരുത്. ഇതാണ് തത്വം. രണ്ടാമതൊരു കാഴ്ചപ്പാടുണ്ട്, ഓരോ കാലത്തെ ആവശ്യം അനുസരിച്ച് സർക്കാർ ഇടപെടണം. കെയ്ൻസ് ആണ് ഇതിന്റെ പ്രാമാണിക വക്താവ്. ഉദാഹരണത്തിന്, വലിയ സാമ്പത്തിക മാന്ദ്യവും തകർച്ചയും നേരിടുകയാണ്. കാരണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങളുടെ കയ്യിൽ വേണ്ടത്ര പണമില്ല. അപ്പോ അക്കാലത്ത് സർക്കാർ ചെലവ് കൂടുതൽ വർദ്ധിപ്പിക്കണം, ഒന്നെങ്കിൽ നോട്ടടിക്കണം അല്ലെങ്കിൽ കടമെടുക്കണം. അതേസമയത്ത് സമ്പദ്ഘടന അതിവേഗത്തിൽ വളരുന്നു, അതിന്റെ ഫലമായിട്ട് വിലക്കയറ്റം ഉണ്ടാവുന്നു, ആളുകളുടെ കൂടുതൽ പണമുണ്ട്. അപ്പൊ എന്താ സർക്കാർ ചെയ്യേണ്ടത്? ചെലവ് ചുരുക്കണം, കടമെടുക്കുന്ന കുറയ്ക്കണം. അങ്ങനെ സമ്പദ്ഘടനയുടെ ആവശ്യം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടുന്ന ഒന്നാണ് കടം. പക്ഷെ നമ്മെപ്പോലുള്ള രാജ്യം, വികസന രാജ്യങ്ങളിലെ പോലെ ഈ സാമ്പത്തിക വളർച്ചയുടെ കയറിയിറക്കങ്ങൾ ചിട്ടയായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പൊ സർക്കാർ എന്താ ചെയ്യേണ്ടത്? വികസനത്തിന്റെ ആവശ്യം അനുസരിച്ച് വായ്പ എടുത്ത് പ്രവർത്തിപ്പിക്കണം. ഇപ്പൊ വായ്പ എടുക്കുമ്പോൾ ഭാവിയിൽ ബാധ്യതയുണ്ടാവും. അതുകൊണ്ട് ആസ്തികൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾക്കേ വായ്പ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആസ്തിയും ബാധ്യതയും ഒത്തുപോകും. അപ്പോ അല്ലാതെ വായ്പ എടുത്ത് ദൈനംദിന ചെലവിന് ചെലവാക്കുന്ന കുറയ്ക്കണം. അതേസമയത്ത് വായ്പ എടുത്ത് പരമാവധി നിക്ഷേപം പശ്ചാത്തല സൗകര്യങ്ങളിലും എല്ലാം നടത്തണം. അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്, ഡിനു ഏ സർക്കാർ നിയന്ത്രിച്ചിട്ടുണ്ടല്ലോ 3% വെച്ച് ധന ഉത്തരവാദിത്ത നിയമം. ആ ധന ഉത്തരവാദിത്ത നിയമത്തിന്റെ ലക്ഷ്യം എന്താ? ധന ഉത്തരവാദിത്ത നിയമത്തിന്റെ ലക്ഷ്യം സർക്കാർ ചെലവ് ചെയ്യുന്നത് കടമെടുക്കാം, പക്ഷേ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും 3%ത്തിനപ്പുറം കടമെടുക്കാൻ പാടില്ല. ഒരു നിയന്ത്രണം കൊണ്ടൊന്ന് വെച്ചിരിക്കുകയാണ്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയാം? ഈ നിയമം വന്നതിന് ശേഷം സംസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെയാ. ഇപ്പോ കഴിഞ്ഞ വർഷം ഈ കോവിഡിനൊക്കെ ശേഷം പോലും
എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3% പോലും വായ്പ എടുക്കുന്നില്ല. പല വർഷവും ഇങ്ങനെയാ, വായ്പ എടുക്കാൻ അനുവദിച്ച പൂർണ്ണമായിട്ട് സംസ്ഥാനങ്ങൾ എടുക്കാറില്ല. എന്നാൽ കേന്ദ്ര സർക്കാരോ, ഈ നിയമം ഉണ്ടായ കാലം മുതല് ഒരിക്കൽ പോലും നിയമം പാലിച്ചിട്ടില്ല. പല കള്ളക്കണക്കുകളൊക്കെ ഉണ്ടാക്കും കേട്ടോ, എന്നിട്ട് പോലും 3% 4.5 to 3.5% വരെയാണ് എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിന്റെ കമ്മി, ധനക്കമ്മി, അല്ലെങ്കിൽ കടമെടുക്കുന്നത്. അപ്പൊ സംസ്ഥാനങ്ങൾ പൊതുവിൽ ഈ നിയമം പാലിക്കുന്നുണ്ട്, പക്ഷേ കേന്ദ്ര സർക്കാർ പാലിക്കുന്നില്ല. അപ്പൊ അമിന കെയുടെ ചോദ്യം, നിയമമൊക്കെ ഉണ്ടെങ്കിലും കേരളം ഇങ്ങനെ ഒത്തിരി കടമെടുക്കുന്നില്ലേ, അതുകൊണ്ടല്ലേ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1,60,000 crore കടമുണ്ടായത്? 5 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോ ഇരട്ടിയായി, 3.35 lakh crore ഇങ്ങനെ കടം വർദ്ധിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പുറകോട്ട് നോക്കിയാലേ എല്ലാ 5 വർഷം കൂടുമ്പോഴും, മാറി മാറി ഭരണം വന്നിട്ടുണ്ട്, എല്ലാ 5 വർഷം കൂടുമ്പോഴും കടം ഏതാണ്ട് ഇരട്ടിയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. കാരണം സംസ്ഥാന സമ്പദ്ഘടനയും വലുതാവുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു 7 സംസ്ഥാനം എടുത്താൽ ഒന്ന് കേരളം 1987 മുതല്. അതുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടന വളരുന്നതുകൊണ്ട് കടം കൂടിയോണ്ട് പ്രശ്നമില്ലെന്ന് 1st ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ GDP 39% കടം, അതിനെ അപേക്ഷിച്ച് ഏതാണ്ട് 7-8 times കടം കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാന GDP 37% ഒരു കടം ഇപ്പോഴും. സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ കടം ഒരു 30% 39% ഇടയ്ക്ക് അങ്ങോട്ട് കയറി ഇറങ്ങി കിടക്കുക. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അല്ല, കടം അങ്ങനെ മാനം മുട്ടെ താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഉയരുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ 37% വളരെ വലുതല്ലേ എന്ന് ചോദിക്കുന്നവർ, മറ്റ് സംസ്ഥാനങ്ങളുടെ കടം നോക്കൂ, കടബാധ്യ എടുത്ത കേരളം 9th സ്ഥാനത്തെ വരത്തുള്ളൂ. നമ്മളെക്കാൾ കൂടുതൽ കടം എടുത്തിട്ടുള്ള ബാധ്യതയുള്ള സംസ്ഥാനങ്ങൾ ഏറെയുണ്ട്. ഇന്ത്യ സർക്കാർ എടുക്കുക. ഇപ്പൊ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ കടം രാജ്യത്തെ വരുമാനത്തിന് 85% വരും. അപ്പോഴാ 37% നമ്മുടെ മേലെ കുതിര കയറാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല. ഈ കടം നമുക്ക് താങ്ങാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ കടം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ചോദ്യം വരുന്നത്, ഈ കടമെല്ലാം പല റവന്യൂ ചെലവിന് വേണ്ടിയിട്ടല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പരമാവധി അത് കുറയ്ക്കണം. ഇപ്പൊ അത് കൂടിയിട്ടുണ്ട്. അതിന് കാരണം വെച്ചാൽ നമ്മുടെ വരുമാനം കുറഞ്ഞു പോയി. നമ്മുടെ വരുമാനം കുറഞ്ഞാൽ നമ്മുടെ തെറ്റുകൊണ്ടല്ല, മറിച്ച് നമ്മൾ നികുതി പിരിക്കുന്നതിന് വേണ്ടി പണ്ടുണ്ടാക്കിയിരുന്ന എൻട്രി ടാക്സ്, പ്രവേശന നികുതി, കേരളത്തിലേക്ക് എന്തുകൊണ്ടുണ്ടെങ്കിൽ കയറുമ്പോൾ തന്നെ നികുതി കൊടുത്തിട്ട് വരണം എന്നുള്ളത് റദ്ദായി പോയപ്പോ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് വന്ന് നികുതി തരാതെ ഉപയോഗിക്കപ്പെട്ടു. അപ്പൊ GST വന്നപ്പോൾ അത് കുറയും, ഇല്ലാതാവും നമ്മൾ കരുതിയത്. എന്നാൽ GST ഇത് ഇപ്പോഴേ പൂർണ്ണമായിട്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളുടെ മേൽ വേണ്ടത്ര നികുതി ചുമത്താൻ നമുക്ക് കഴിയാതെ വന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ വരുമാനം ചുരുങ്ങിയത്, വായ്പ എടുക്കുന്നത് ശമ്പളത്തിനും മറ്റും വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പോഴും ഒരു കാര്യം ഓർക്കണം കേട്ടോ, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ചെലവിന്റെ വലിയ ഭാഗം ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പോണത്. അത് വെറും സാധാരണ ചെലവല്ല. മനുഷ്യർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് അവർക്ക് വിദേശത്തേക്ക് പോയി ജോലി ചെയ്ത് കേരളത്തിലേക്ക് പണം അയക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ സമ്മതിക്കാൻ തയ്യാറാ, ഇത് കുറച്ചു കൊണ്ടുവരണം, നമ്മൾ കുറക്കാൻ ശ്രമിക്കുകയും വേണം. പക്ഷേ കടം മേടിക്കുന്നത് എന്തോ വലിയ അബദ്ധമാണ്, അത് വേണ്ട എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. അതിന്റെ വിനിയോഗത്തിന് മാറ്റം വരണം.
അപ്പൊ പല കാരണങ്ങൾ കൊണ്ടും കടം മേടിക്കുന്നതിൽ ഒരു ഭാഗം നമ്മൾ ഇപ്പോ വിദ്യാഭ്യാസ ആരോഗ്യ ചെലവിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് റോഡും പാലത്തിനും കെട്ടിടത്തിനൊക്കെ പണം ഇടുന്നതാണ്. അപ്പോഴാണ് നമ്മൾ കിഫ്ബി ഉണ്ടാക്കിയത്. അപ്പോ മൃണാൽ ചെറുവന്നൂർ ചോദിക്കുന്നത്, കിഫ്ബി നിലവിൽ സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് മുന്നോട്ടുള്ള സാധ്യതകൾ എന്തൊക്കെ? സമാനമായ കേന്ദ്ര ഏജൻസികളൊപ്പം നിയമപരമായി എന്ത് സാധ്യതയാണ് ഉള്ളത്? അപ്പൊ കിഫ്ബി എന്താ? സംസ്ഥാന സർക്കാരിന് 3% വായ്പ എടുക്കാൻ പറ്റൂ? എന്നാൽ നമ്മുടെ നാട്ടിൽ അടിയന്തരമായിട്ട് റോഡും ഇലക്ട്രിസിറ്റി ലൈനുകളും ഇൻഡസ്ട്രിയൽ പാർക്കുകളും ഒക്കെ ഉണ്ടായേ തീരൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയോട് പറഞ്ഞു വായ്പ എടുത്ത് ഇത് ആവശ്യമുള്ളതൊക്കെ പണിയാം. അവരെങ്ങനെ തിരിച്ചടക്കും? ഇതേതായാലും സർക്കാർ പണിയാനുള്ളതല്ലേ? ഇന്ന് പണിതില്ലെങ്കിൽ 25 വർഷം കൊണ്ട് പണിയാനുള്ളതല്ലേ? അപ്പൊ 25 വർഷം കുറച്ചെ കുറച്ചെ പണം മാറ്റി വെക്കണമല്ലോ. ആ പണം ഈ കമ്പനിക്ക് കൊടുക്കും. നമ്മുടെ മോട്ടോർ വാഹനത്തിന്റെ പകുതി ഈ കമ്പനിക്ക് കൊടുക്കും. അതിനുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടുകളെ കടം മേടിച്ച് ഈ കമ്പനി ചെയ്യത്തുള്ളൂ. അതാ കിഫ്ബി. എത്ര വിസ്മയകരമായ മാറ്റങ്ങളാണ് കേരളത്തിൽ റോഡുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണം മാത്രം നോക്കിയാൽ മതിയല്ലോ. എത്ര വ്യവസായ പാർക്കുകൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ, ആശുപത്രികൾ ഒക്കെ ഇപ്പൊ നന്നാവണു. 25 വർഷം കാത്തു നിൽക്കണ്ട. 25 വർഷം കഴിഞ്ഞതുണ്ടെങ്കിൽ നിങ്ങളും ഞാനും ഉണ്ടാവോ? അപ്പൊ ഇന്ന് നമ്മളതൊക്കെ വായ്പെടുത്ത് പണിയുന്നു, എന്നിട്ട് 25 വർഷം കൊണ്ട് ഈ കമ്പനി തിരിച്ചടക്കുന്നു. അപ്പൊ ചോദ്യം പറയുന്നതേ, ഇപ്പൊ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി എന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടവും കേരള സർക്കാരിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയതുപോലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപന കടവും കേന്ദ്ര സർക്കാരിന്റെ കടപരിധി ഇപ്പോ കണക്കിൽ കൂട്ടുന്നുണ്ടോ എന്നാണ് കുര്യൻ എബ്രഹാം ചോദിക്കുന്നത്. അങ്ങനെ കിഫ്ബി വായ്പ എടുക്കുമ്പോൾ കേരള സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കേന്ദ്രം നമ്മളെ പൊട്ടിക്കാൻ വേണ്ടി ഇപ്പൊ ചെയ്യണമെന്നറിയോ? ഇങ്ങനെ കേരള സർക്കാർ ഗ്യാരണ്ടി കൊടുത്ത് വായ്പ എടുക്കുന്നതൊക്കെ കേരള സർക്കാരിന്റെ വായ്പയാണ് കണക്കാക്കും. 3% ഓരോ വർഷം നമ്മുടെ സംസ്ഥാന വരുമാനത്തിന്റെ വായ്പ എടുക്കാന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് ഇങ്ങനെ ഗ്യാരണ്ടി ചെയ്ത് വായ്പ എടുത്തത് കുറയ്ക്കണം. ബാക്കിയെ വായ്പ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഈ വർഷം 36,000 കോടി രൂപയുടെ വായ്പ എടുക്കാൻ അവകാശമുണ്ട്. ആ അത് 26,000 കോടിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കോടി പോവില്ലേ? അങ്ങനെ നമ്മളെ തകർക്കാൻ നോക്കുകയാണ്. അതിന് കിഫ്ബി അവരുടെ കിഫ്ബി വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഇതുപോലെ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ ദേശീയപാത അതോറിറ്റി ഇവിടെ നാഷണൽ ഹൈവേ പണിതുകൊണ്ടിരിക്കുന്നു. ചെറിയ തുകയല്ല, 60,000 കോടിയോളം രൂപ വരും. അതിൽ 6,000 കോടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്നൊരു ഭാഗം വരുന്നു. വേറെ ഒരു ഭാഗം അവിടുത്തെ കോൺട്രാക്ടർമാർ വായ്പ എടുത്ത് ചിലവാക്കുന്നതാണ്. അപ്പോഴും കേന്ദ്ര സർക്കാർ മുടക്കുന്നുണ്ടേ നല്ലൊരു തുക. അതെവിടെ നഹായി വായ്പ എടുക്കുന്നതാണ്. ഇങ്ങനെ നഹായും FCIയും ഒക്കെ വായ്പ എടുത്ത തുക എത്രയെന്നറിയാമോ? 2019-20 മാത്രം 3.5 ലക്ഷം കോടി രൂപ. കൃത്യമായ CNDG കണക്കാ. ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തുക അത് കേന്ദ്ര സർക്കാരിന്റെ വായ്പയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്തുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്ന പോലെ 3.5% 4% 5-6% വരും. ഇപ്പൊ കേന്ദ്രം ഉൾപ്പെടുത്തുന്നില്ല അവരുടെ കടം. പക്ഷെ കേരളത്തിൽ വന്നിട്ട് നിങ്ങളുടെ എടുത്ത കിഫ്ബി എടുത്ത വായ്പ സംസ്ഥാന സർക്കാരിന്റെ കടത്തിൽ പെടുത്തണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള വായ്പ എടുക്കുന്നതിന് തടയിടാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വന്നാൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാർ നയങ്ങളുടെ സാഹചര്യത്തിൽ നവകേരളം കെട്ടിപ്പടുക്കാനായി വേണ്ട വരുമാനം എങ്ങനെയാണ് നമ്മൾ പിന്നെ കണ്ടെത്താൻ പോണത്? അതുകൊണ്ടാണ് 22-ാം തീയതി മുതല് കേരളത്തിലുടനീളം യോഗങ്ങളും പ്രചാരണങ്ങളും കേന്ദ്ര വിവേചനത്തിനെതിരെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്.
നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനാണല്ലോ കേന്ദ്ര സർക്കാർ നോക്കുന്നത്. കേരളത്തോടുള്ള ചിറ്റമ്മ നയം, കേരളത്തെ തകർക്കാനുള്ള നീക്കം തുറന്നു കാണിച്ച് ജനങ്ങളുടെ നമ്മുടെ പിന്നിലാണ്. ഇന്ന് നിർത്താൻ കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര സർക്കാരും ഈ നയം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് മടിക്കും. കാരണം അവരുടെ ഈ വിവേചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസം വരില്ലേ? പിന്നെ നിയമപരമായിട്ട് നേരിടേണ്ടി വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് കേന്ദ്രത്തെ തുറന്നു കാണിച്ച് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭ പ്രചാരണങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് നമ്മൾ കൂട്ടായിട്ട് എല്ലാവരും ചേർന്ന് ആലോചിക്കണം സംസ്ഥാന സർക്കാരിന്റെ വരുമാനങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, ജി എസ് ടിയിലുള്ള ചോർച്ചകൾ എങ്ങനെ ഒഴിവാക്കാം, നമ്മുടെ നിലവിലുള്ള മറ്റ് നികുതികൾ ഏതൊക്കെ വർദ്ധിപ്പിക്കാം, ഏതൊക്കെ കൂടുതൽ വിരിക്കാം. പിന്നെ വിവിധ സേവനങ്ങൾക്ക് നൽകുന്ന ഫീസുകളും മറ്റുമുണ്ട്, അത് എത്രമാത്രം ഉയർത്താം. പിന്നെ ഉറപ്പ് ഒഴിവാക്കാവുന്ന ചിലവുകൾ ഒഴിവാക്കണം, അനാവശ്യമായ ചിലവുകൾ പാടില്ല. അതിനൊക്കെ കർശനമായ നിലപാടുകൾ കേരള സർക്കാർ എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി ജനങ്ങളോട് തുറന്നു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരാണ് അണിനിരത്തിക്കൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്.